Hello friends, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ താറാവ് റോസ്റ്റിന്റെ ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു താറാവ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് അല്ലേ അമ്മേ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിച്ചിട്ടുള്ളവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനെ ചെറിയ ചെറിയ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് വലിയ ഇതൊന്നും അല്ല, എന്നാലും ചെറിയ രീതിയിൽ. അപ്പോൾ അതിന്റെ കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇന്നല്ല, ഇന്നലെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കഴിച്ചും കഴിഞ്ഞു. അതിനുശേഷമാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഓക്കേ ഓക്കേ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. സ്ഥിരം ഉരുളി തന്നെ വീണ്ടും വെച്ച്, അതെ, നമ്മൾ നോൺ വെജ് ഒക്കെ വെക്കുന്നത് ഈ ഉരുളിയിലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചട്ടി കുറച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് ചൂടായി കിട്ടണമല്ല. അപ്പോൾ അത് എണ്ണയും ചൂടായി. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കും. അപ്പോൾ ഈ താറാവ് കറിയിൽ കടുക് പൊട്ടിച്ച് എത്ര പേര് ഈ താറാവ് കറി വെക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ അച്ഛൻ അങ്ങനെ വെക്കാറ് കടുകൊക്കെ പൊട്ടിച്ച്. അപ്പോൾ ഈ കടുക് ഇനി നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിത് ഈ സാധനങ്ങൾ ഇടണം. ഒരുപാടൊന്നുമില്ല, അതായത് ഒരുപാട് ക്വാണ്ടിറ്റി സവാള അങ്ങനെയില്ല. കുറച്ച് സവാള, കുറച്ചെന്ന് വെച്ചൊരു 2 സവാള, കുറച്ചൊരു 1.5 പിടിയോളം ചുവന്നുള്ളി, പിന്നെ ഒരു 6-7 പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ അതേ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം ഇത് ഇടേണ്ട. അതെ, കടുകുറ. അപ്പോൾ ഇതിൽ ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ ചതച്ചൊന്നും അല്ല ഇട്ടിട്ടുള്ളത്, അരിഞ്ഞ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ സാധാരണ വെക്കുമ്പോൾ ചതച്ചാണ് ഇടാറ്, എനിക്കതാ ഇഷ്ടം. പക്ഷേ ഈ താറാവ് കറി അച്ഛൻ വെക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ അരിഞ്ഞിരിഞ്ഞാൽ ഇടാറ്. അപ്പോൾ അങ്ങനെ തന്നെ ആണ്. ഞാനല്ല അരിഞ്ഞത്, അമ്മയാണ് അരിഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ടേക്കുന്ന പച്ചമുളക് നീളത്തിലാണ്, സവാളയും നീളത്തിലാണ്, ഉള്ളിയും നീളത്തിലാണ്, വെളുത്തുള്ളിയും നീളത്തിലാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വാടിയിട്ട് നമുക്കിതിൻ്റെ മസാലപ്പൊടികളൊക്കെ ഇടാം. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇടാനായിട്ട് ഞാൻ അച്ഛനെ തന്നെ വിളിക്കുക, കാരണം ഇത് അച്ഛൻ്റെ റെസിപ്പിയാണ്, എനിക്ക് വലിയ പിടിപാടില്ല. അപ്പോൾ ഇതാരാണെന്ന് അറിയാണ്ട് ഇതാണ് എൻ്റെ അച്ഛൻ സുരേഷ് പെരിക്കശ്ശേരി. അപ്പോൾ ഞാൻ പൊടികളുടെ അളവ് അച്ഛനോട് ചോദിച്ചിട്ട് ഇടാം കേട്ടോ. മഞ്ഞപ്പൊടി കുറച്ചിട്ടേക്കട്ടെ, മതിയല്ല? ഓക്കെ. മുളക് പൊടി വേണ്ട. ഗരം മസാല ഉണ്ട്. ആ ആ, അപ്പോൾ ഇതിലൊന്നും വേണ്ടല്ലോ. മല്ലിപ്പൊടി വേണോ? ഓക്കെ. ഗരം മസാല ഒരു അതിനാണെങ്കിൽ ഒരു 3 സ്പൂൺ നിറച്ചെടുത്തു. ആ കേട്ടോ, ഇനി അത്രയും നിറച്ചെടുക്കാണ്ട്. ഓക്കെ. അപ്പോൾ ആ സ്പൂണിലൊരു 3 സ്പൂൺ. ഓക്കെ, സ്പൂണിലൊരു 3 സ്പൂൺ ഇത്ര മതി. ഇനി കുരുമുളക് പൊടി എരിവനുസരിച്ച്, അതിലാവുമ്പോൾ ഒരു 3 ഇടും. പച്ചമുളക് 5-8 ഇട്ടിട്ടില്ലേ? ആ, പച്ചമുളക് 6-7 ഉണ്ട്. മതിയല്ലേ? 3 അല്ലേ ചെമ്മറ? അതൊന്ന് ഇതാക്കി. ഓക്കെ, അതൊന്ന് വഴറ്റി വരുമ്പോൾ സവാളയും കൂടി നല്ല ഇത് ഇട്ടാം. വേപ്പല. എന്നിട്ടൊരു 2 ഗ്ലാസ് വെള്ളം. ആ, എന്നിട്ട് ആണ് താറാവ് തിളച്ച് കഴിയുമ്പോഴാണ്. ആ, എന്നിട്ടൊരു 1.5 മണിക്കൂർ വേകണം. ഓക്കെ. അപ്പോൾ നാളെ കേൾക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ അടുത്ത് ഉപ്പിടാൻ മറക്കണ്ട. ഇല്ല, ഞാൻ ഉപ്പ് സവാള പൊടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞില്ലേ? ആ, ശരി. അപ്പം ഓക്കെ. അപ്പോൾ ഞാൻ ഈ എന്താണത് വേപ്പല ഇടാൻ പോവാണ്. ഇതൊക്കെ നമ്മുടെ പറമ്പിലെ വേപ്പലയാണ് കേട്ടോ. ഈ എന്താണ് മസാല ഇട്ടതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേപ്പിലയെ ഇട്ടത്. ഇനി നമുക്കിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ അച്ഛൻ പറഞ്ഞത്. അത് നമുക്ക് താറാവിന് ഇട്ടതിന് ശേഷം ഇടുന്നതിന് മുമ്പോ ഇടാം. ഞാൻ എന്തായാലും ഇതിൽ വെള്ളം ഒഴിക്കാം. അപ്പം ഇത് മൂത്ത് ആ കരിഞ്ഞ് അങ്ങോട്ട് പോകില്ലല്ലോ. ഓക്കെ. അപ്പോൾ 1 ഗ്ലാസ്സാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. എന്നിട്ട് ആ വെള്ളം ഈ മസാലയും കൂടെ ഒന്ന് അങ്ങോട്ട് തിളക്കുമ്പോൾ നമുക്ക് നമ്മുടെ താറാവിറച്ചി ഇട്ട് കൊടുക്കാം. അപ്പം അച്ഛൻ പോയി, വേറൊന്നുമല്ല, നടു പ്രശ്നമായിട്ടിരിക്കുകയാണ്. അച്ഛനും അമ്മക്കും നടു പ്രശ്നമായിട്ടിരിക്കുകയാണ്. അമ്മക്കും ഇന്നി അച്ഛന് ഇത് എല്ലാ വർഷവും ഇങ്ങനെ ഒരു നടുവേദന വരാറുണ്ട്, ഒരു സൈഡ് ഇങ്ങനെ കയറിയ പോലെ. അപ്പോൾ ഈ ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പിന്നെ കുറേ നേരം നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ താറാവ് കറി അല്ലെങ്കിൽ അച്ഛനാണ് താറാവ് കറി ഉണ്ടാക്കണത്. താറാവിനെ മറ്റേ അങ്ങനെ തന്നെ മേടിച്ചിട്ട് കംപ്ലീറ്റ് ഈ പറിക്കലും കട്ടിയിലൊക്കെ അച്ഛൻ തന്നെ ചെയ്യാറ്, അച്ഛനും അമ്മയും കൂടി. പക്ഷേ ഇതിപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല താഴെ രണ്ടുപേർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് മുറിച്ചാണ് വാങ്ങിച്ചത് താറാവ്. ഇതേ, അപ്പോൾ ഇന്ന് ഞാനാണ് ഇതിൻ്റെ മുറിച്ചിട്ട് പൂടയൊക്കെ പറിച്ചത്. അമ്മയും ഞാനും കൂടി, അമ്മ നിന്നുകൊണ്ട് തന്നെ കുറച്ച് പൂടയൊക്കെ പറിച്ച്. അപ്പോൾ അതേ ഇത് കഴുകി വെച്ചേക്കണെങ്കിൽ നമുക്കിത് ഇട്ടാൽ മതി. അപ്പോൾ അതേ നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ക്യാമറ അടുപ്പിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടില്ലേ തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ താറാവ് ഇറച്ചി അങ്ങോട്ട് വാരി വാരി അങ്ങോട്ട് ഇടാം. അപ്പോൾ ഇത് ഞാൻ താറാവ് അങ്ങോട്ട് ചൊരിഞ്ഞൊന്നും ഇടുന്നതാണ്. ഒന്നുമില്ലടോ താറാവിൻ്റെ മണ്ണോട് അടിച്ചപ്പോൾ ആളെത്തി. ഇറച്ചി മനസ്സിലായ ഇഷ്ടമാണല്ലോ. അത് ഡക്കല്ലല്ലോ കുത്തണത്. വായനത്തിലാണ് അവിടെ നിന്ന് അച്ചക്ക് തന്നെ നോക്കട്ടെ. താങ്ക് യു. അപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ കുറച്ചും കൂടെ ഒന്ന് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യുക. ഞാൻ സവാള ഇട്ടപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ചും കൂടെ ഒരു ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പോൾ 2 താറാവാണ് കേട്ടോ. 2 താറാവിൻ്റെ അളവാണ് നമ്മൾ പറഞ്ഞത്. എന്ത് ഒന്നല്ലെങ്കിൽ 4 സവാള, അല്ലെങ്കിൽ 2 സവാള, ബാക്കി 2 സവാളക്ക് ഈക്വലായിട്ട് ചുവന്നുള്ളി. രണ്ടാണെങ്കിലും വലിയ വ്യത്യാസമില്ല. പിന്നെ ചുവന്നുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു 6-7 പച്ചമുളക്, വേപ്പല, അത് ഇതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കുക. ചില ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത്ര അങ്ങോട്ട് വേണ്ട എന്നുള്ളവരുണ്ടാവും. അങ്ങനെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലിടുന്ന മസാലയാണ്. ഇതിലാകെ നമ്മൾ ഗരം മസാല മാത്രമേ ഇടുന്നുള്ളൂ, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മസാല. പിന്നെ മഞ്ഞൾപ്പൊടിയോ, നമ്മളെല്ലാ കറികളിൽ ചേർക്കുന്ന പോലെ വേറെ ഒരു, അതായത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന മറ്റേ മീറ്റ് മസാല ഒന്നും നമ്മളിതിൽ ചേർക്കില്ല. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം. അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞാൽ ഈ 2 താറാവിനാണെങ്കിൽ വലിയ സ്കൂപ്പായിട്ട് 3 സ്പൂൺ ഗരം മസാല, വലിയ സ്പൂണിൽ 3 സ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ചേർക്കും നമ്മൾ. അതും 3 ടീസ്പൂൺ തന്നെ, 3 ടീസ്പൂൺ കുരുമുളക് പൊടി. മറ്റേത് ടേബിൾ സ്പൂണാണ് ഗരം മസാല. അപ്പോൾ ഈ കറി എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടേസ്റ്റിൽ താറാവ് വെക്കണത്. അതായത് നമ്മൾ ചിക്കൻ വെക്കണതെന്നും ബീഫൊക്കെ വെക്കണതെന്നും വ്യത്യസ്തമായിട്ട് ഉള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ദിവസമാണ് കേട്ടോ. ഇരുന്ന് നല്ലോണം ഇത് പിടിച്ച് അടുത്ത ദിവസം ടേസ്റ്റ് ചെയ്താലേ ഇതിൻ്റെ എക്സാക്റ്റ് ഒപ്പീനിയൻ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല, ഇതിപ്പോൾ നമ്മൾ കുക്കായി കഴിയുമ്പോൾ കാണിച്ച് തരാം. എന്ത് കഴിയുമ്പോൾ നാളെ ടേസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ രാത്രിയാണ്, ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും ഒരു 9-9:30 ആകുമ്പോഴേ നമ്മളിതിൻ്റെ നിർത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കറക്റ്റ് വേഗമാവുള്ളൂ. നാളെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നാളെ നമ്മൾ താറാവും ബ്രെഡും കൂട്ടി കഴിക്കും. ഇന്ന് ഞങ്ങൾ കഴിക്കും കുറച്ച്, പക്ഷെ നമ്മൾ വീഡിയോ എടുക്കില്ല കഴിക്കുന്നത്, അത് നാളെ എടുക്കുകയുള്ളൂ. എന്നാലേ കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻ കിട്ടുള്ളൂ എന്താണ് ഇതിൻ്റെ ഈ കറിയുടെ പ്രത്യേകത, അല്ലേ? അതെ. അപ്പോൾ ഇത് രാവിലെ നമ്മൾ നമ്മുടെ താറാവ് കറി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച ലുക്കാണ് ഈ കാണുന്നത്. കണ്ട അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഒരു ബ്ലാക്ക് പ്ലസ് ഗ്രീൻ കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ഇന്നലെ രാത്രി എല്ലാവരും കഴിച്ച് ബാക്കിയുള്ള കറിയാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കാറ്, പക്ഷേ ഇന്നലെ നമ്മൾക്ക് ഇത് കഴിക്കാൻ തോന്നിയോട്ട് നമ്മളെടുത്ത് കഴിച്ചു. ബാക്കിയുള്ള കറിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ബൗളിലേക്കൊക്കെ മാറ്റിയിട്ട് ബ്രെഡിൻ്റെ ഒപ്പം കഴിച്ചു. അപ്പോൾ ഈ താറാവ് കറിയായി ഇതിങ്ങനെ നെയ്യ് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കും. ചാറിനേക്കാളും, അതായത് എൻ്റെ ഗ്രേവിനേക്കാളും കൂടുതൽ നെയ്യാണ്. അപ്പോൾ നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഊറ്റി കഴിഞ്ഞിട്ട് കഴിക്കാം. വിഷ് ചേട്ടാ എന്നാ കഴിച്ചു നോക്കിയിട്ട് പറ. നല്ല കിടലിനായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷെ ഇപ്പം അടിപൊളിയാണ്. ഗ്രേവിയിൽ ഞങ്ങളുടെ ശരിക്കും ഞങ്ങൾ മുക്കട്ടെ, അപ്പോഴേ ഇതിൻ്റെ ആ ഒരു സത്തും എക്സാക്റ്റ് രുചിയും വരുവുള്ളൂ. കൊള്ളാം. അപ്പോൾ നമ്മുടെ താറാവ് കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അധികം ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയണം. ഒരു നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഇറച്ചികളൊക്കെ വെക്കുന്നതിനേക്കാളും വേറൊരു ടേസ്റ്റാണ്. പിന്നെ ഭയങ്കര എരിവും ഒന്നുള്ള കറിയല്ല, ഒരു മൈൽഡായിട്ടുള്ള ടേസ്റ്റിൽ അങ്ങോട്ട് പോകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട് കാണുന്നത് വരെ ബൈ.